ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളെ കുറിച്ചാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും നെയ്യാർ ആപ്പിലും ലഭ്യമാണ് അതുപോലെ തന്നെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് അവയും നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം ഒരു ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആദ്യം നമുക്ക് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് പ്രധാനമായും രണ്ട് പ്രത്യേകതകളാണുള്ളത് ആദ്യത്തേത് ജൂലൈ ഇരുപത്തിയെട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ് ജൂലൈ ഇരുപത്തിയെട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ് എന്തിനു വേണ്ടിയാണ് ജൂലൈ ഇരുപത്തിയെട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സംരക്ഷണത്തെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ജൂലൈ ഇരുപത്തിയെട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഓർക്കുക പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സംരക്ഷണത്തിനെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ജൂലൈ ഇരുപത്തിയെട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് രണ്ടാമത്തെ പ്രത്യേകത നോക്കാം ജൂലൈ ഇരുപത്തിയെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനവും കൂടിയാണ് ജൂലൈ ഇരുപത്തിയെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനവും കൂടിയാണ് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നു ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് നോക്കാം വൺ ലൈഫ് വൺ ലിവർ വൺ ലൈഫ് വൺ ലിവർ എന്നാണ് ഈ വർഷത്തെ പ്രമേയം ഇനി ഇന്നത്തെ ആദ്യത്തെ പോയിന്റ് ഏതാന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം ഏതാണ് മാർഗി പഠന കേന്ദ്രത്തിന്റെ പേരാണ് മാർഗി കഥകളി കൂടിയാട്ട പഠന കേന്ദ്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്പത് വർഷം പൂർത്തിയാക്കുന്നത് പഠന കേന്ദ്രത്തിന്റെ പേര് ഓർത്തു വെക്കുക മാർഗി മാർഗിയുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരമാണ് മാർഗിയുടെ ആസ്ഥാനം ഓർത്തു വെക്കുക പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം മാർഗി അടുത്ത പോയിന്റ് നോക്കാം ഡി ജി സി എ ഡി ജി സി എ ഡയറക്ടറേറ്റ് സിവിൽ ഏവിയേഷൻ ഡി ജി സി എ ലൈസൻസ് ആരാണ് റിൻഷ പട്ടക്കൽ റിൻഷ പട്ടക്കൽ റിൻഷ പട്ടക്കൽ ആണ് ഡി ജി സി എ ലൈസൻസ് നേടുന്ന കേരളത്തിലെ ആദ്യ വനിതാ ഡ്രോൺ പൈലറ്റ് അടുത്ത പോയിന്റ് ഒരു പുസ്തകത്തെ കുറിച്ചാണ് കെ കെ ആർ ആർ മീരയുടെ മീരയുടെ ൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് എന്താണ് ചോദ്യം കെ ആർ മീരയുടെ ഖാദകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ജെ ദേവിക ജെ ദേവിക പുസ്തകത്തിന്റെ പേര് പേരോർത്ത് വച്ചേക്കുക അസാസിൻ ഏതാണ് കെ ആർ മീരയുടെ ഘാതകൻ എന്ന പുസ്തകമാണ് അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് വിവർത്തനം ചെയ്തതാരാണ് ജെ ദേവിക അടുത്ത പോയിന്റ് നോക്കാം വേൾഡ് സിറ്റീസ് കൾച്ചർ ഫോറത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ് ബാംഗ്ലൂർ ഏതാണ് നഗരം ബാംഗ്ലൂർ ആണ് വേൾഡ് സിറ്റീസ് കൾച്ചർ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ നഗരം ഇപ്പോൾ ആറ് ഭൂഖണ്ഡങ്ങളിലായി നാൽപ്പത് നഗരങ്ങളാണ് ഈ ഒരു ശൃംഖലയിലുള്ളത് നാൽപ്പത്തി ഒന്നാമത് നഗരമായി ആരാണ് ബാംഗ്ലൂർ നഗരമാണ് നാൽപ്പത്തി ഒന്നാമതായി ശൃംഖലയിലേക്ക് ചേർന്നിരിക്കുന്നത് എന്താണെന്ന് ഓർത്ത് വെക്കുക വേൾഡ് സിറ്റീസ് കൾച്ചർ ഫോറത്തിന്റെ ഭാഗമാവുന്ന ആദ്യ ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററിന്റെ പേര് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററിന്റെ പേര് ഈ കൺവെൻഷൻ സെന്ററിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പ്രഗതി മൈതാൻ എന്ന കൺവെൻഷൻ സെന്റർ സെന്ററിന്റെ പേര് നൽകിയിരിക്കുകയാണ് ഭാരത് മണ്ഡപം ഭാരത് മണ്ഡപം എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഓർത്തുവെക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററിന്റെ പേര് ഭാരത് മണ്ഡപം അടുത്ത പോയിന്റ് ഒരു വേദിയാണ് ഏതാണെന്ന് നോക്കാം ഫെസ്റ്റിവൽ ഓഫ് ലൈബ്രറീസ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ വേദിയാവുന്നത് എവിടെയാണ് എന്താണ് ഫെസ്റ്റിവൽ ഓഫ് ലൈബ്രറീസ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ വേദിയാവുന്നത് ന്യൂഡൽഹിയിലാണ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് മുൻപത്തെ പോയിന്റിൽ നമ്മൾ ചർച്ച ചെയ്ത ഭാരത് മണ്ഡപം എന്ന കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക ന്യൂഡൽഹിയിലാണ് അടുത്ത പോയിന്റ് നോക്കാം സ്കൂളുകളിൽ മൊബൈൽ ഫോൺ നിരോധിക്കണമെന്ന് ശുപാർശ ചെയ്ത അന്താരാഷ്ട്ര സംഘടന ഏതാണെന്നാണ് സ്കൂളുകളിൽ മൊബൈൽ ഫോൺ നിരോധിക്കണമെന്ന് ശുപാർശ ചെയ്ത അന്താരാഷ്ട്ര സംഘടന യുനെസ്കോയാണ് യുനെസ്കോയാണ് ഇപ്പോൾ ഈ ശുപാർശ വെച്ചിരിക്കുന്നത് എന്ത് ശുപാർശയാണ് വെച്ചിരിക്കുന്നത് സ്കൂളുകളിൽ മൊബൈൽ ഫോൺ നിരോധിക്കണമെന്നാണ് അന്താരാഷ്ട്ര സംഘടന ഏതാണ് യുനെസ്കോ ആണ് ശുപാർശ വെച്ചത് അടുത്ത പോയിന്റ് ഏതാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെതർലാൻഡിലെ അമേലാൻഡ് ദ്വീപിന് സമീപത്ത് വെച്ച് തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പൽ ഏതാണെന്നാണ് ചോദ്യം ഏതാണ് കപ്പൽ ഫ്രീമാൻഡിൽ ഹൈവേ എന്താണ് കപ്പലിന്റെ പേരെന്താണ് ഫ്രീമാൻഡിൽ ഹൈവേ എന്നാണ് കപ്പലിന്റെ പേര് മൂവായിരത്തോളം കാറുകളുമായി ജർമ്മനിയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം എവിടെ നിന്നാണ് ജർമ്മനിയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് അതോടൊപ്പം തന്നെ മറ്റൊരു കപ്പലിന്റെ പേര് കൂടി ഓർത്തു വെക്കുക ഫെലിസിറ്റി എയ്സ് എന്താണ് കപ്പലിന്റെ പേര് ഫെലിസിറ്റി എയ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ജർമ്മനിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും യു എസിലേക്ക് നാലായിരത്തോളം ആഡംബര കാറുകളുമായി പോയ ഫെലിസിറ്റി എയ്സ് എന്ന ചരക്ക് കപ്പൽ പോർച്ചുഗലിലെ അസോറസ് ദ്വീപിന് സമീപം വെച്ച് മുങ്ങിത്താഴ്ന്നു എവിടെ വെച്ചാണ് പോർച്ചുഗലിലെ അസോറസ് ദ്വീപിന് സമീപം വെച്ചാണ് ഫെലിസിറ്റി ത് എന്നാണ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ സൂയസ് കനാലിൽ കുടുങ്ങിയ ചരക്ക് കപ്പൽ ചരക്ക് കപ്പൽ ഏതാണ് എവർ ഗിവൻ എവർ ഗിവൻ എന്ന കപ്പലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ സൂയസ് കനാലിൽ കുടുങ്ങിയത് ചൈനയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള യാത്രക്കിടയിലാണ് സുയസ് കനാലിൽ എവർ ഗിവൺ കുടുങ്ങിയത് ജപ്പാന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ചരക്ക് കപ്പലാണ് എവർ ഗിവൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലാണ് ഈ സംഭവം എന്ന് ഓർത്തു വെക്കുക അടുത്ത പോയിന്റ് നോക്കാം ടൈം മാഗസിന്റെ കഴിഞ്ഞ നൂറ് വർഷത്തെ മികച്ച നൂറ് സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം ഏതാണ് പത്തേർ പാഞ്ചാലി ഏതാണ് ആ സിനിമ പത്തേർ പാഞ്ചാലി ആണ് ടൈം മാഗസിന്റെ കഴിഞ്ഞ നൂറ് വർഷത്തെ മികച്ച നൂറ് സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം പത്തേർ പാഞ്ചാലിയുടെ സംവിധായകൻ ആരാണ് സത്യജിത് റേ ആണ് പത്തേർ പാഞ്ചാലിയുടെ സംവിധായകൻ അങ്ങനെയാണെങ്കിൽ ടൈം മാഗസിന്റെ കഴിഞ്ഞ നൂറ് വർഷത്തെ മികച്ച നൂറ് സിനിമകളിൽ ഒന്നാം സ്ഥാനത്ത് ആദ്യ സ്ഥാനത്ത് വന്ന സിനിമ ഏതാണ് കാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗരി ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗരി ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് അവസാന സ്ഥാനത്തുള്ളത് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എന്ന സിനിമയാണ് ഏതാണ് സിനിമ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എന്ന സിനിമയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് റിലീസ് ചെയ്തത് ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗരി റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അടുത്ത പോയിന്റിലേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് ജൂപ്പിറ്റർ ത്രീ ഏതാണ് ജൂപ്പിറ്റർ ത്രീ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ വാഹനം ഏതാണെന്ന് നോക്കാം ഫാൽക്കൺ ഹെവി ഫാൽക്കൺ ഹെവി ആണ് ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ വാഹനം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന കമ്പനിയാണ് ഫാൽക്കൺ ഹെബിയുടെ നിർമ്മാതാക്കൾ നിർമ്മാതാക്കൾ ആരാണെന്ന് ഓർക്കുക ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന കമ്പനിയാണ് ഇനി ജൂപ്പിറ്റർ ത്രീ വികസിപ്പിച്ചത് കാലിഫോർണിയയിലെ പൗലോ ആൾട്ടോയിലുള്ള മാക്സർ ആണ് ആരാണ് കാലിഫോർണിയയിലെ പൗലോ ആൾട്ടോയിലുള്ള മാക്സർ ആണ് ജൂപ്പിറ്റർ ത്രീ വികസിപ്പിച്ചത് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയുടെ എൺപത്തി മൂന്നാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ഇന്ത്യയുടെ എൺപത്തി മൂന്നാമത് ഗ്രാൻഡ് മാസ്റ്റർ ആദിത്യ സാമന്ത് ആദിത്യ സാമന്ത് ആണ് ഇന്ത്യയുടെ എൺപത്തി മൂന്നാമത് ഗ്രാൻഡ് മാസ്റ്റർ മഹാരാഷ്ട്രയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആദിത്യ സാമന്ത് ആണ് ഇന്ത്യയുടെ എൺപത്തി മൂന്നാമത് ഗ്രാൻഡ് മാസ്റ്റർ അടുത്ത പോയിന്റ് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച കഥാപ്രസംഗ കലാകാരൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഥാപ്രസംഗ കലാകാരൻ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യത്തെ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം ഏതാണ് മാർഗി മാർഗി എന്നായിരുന്നു പേര് അടുത്ത പോയിന്റ് ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിതാ ഡ്രോൺ പൈലറ്റ് ആരാണ് റിൻഷ റിൻഷ പട്ടക്കൽ പട്ടക്കൽ അടുത്ത പോയിന്റ് മീരയുടെ ഖാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജെ ദേവിക ജെ ദേവികയാണ് വിവർത്തനം ചെയ്തത് അടുത്ത പോയിന്റ് വേൾഡ് സിറ്റീസ് കൾച്ചറൽ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് നഗരം ബാംഗ്ലൂർ ബാംഗ്ലൂർ ആണ് വേൾഡ് സിറ്റീസ് കൾച്ചർ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ നഗരം അടുത്ത പോയിന്റ് ഇതായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററിന്റെ പേര് കൺവെൻഷൻ സെന്ററിൻ്റെ പേര് ഭാരത് മണ്ഡപം ഭാരത് മണ്ഡപം അടുത്ത പോയിന്റ് ഫെസ്റ്റിവൽ ഓഫ് ലൈബ്രറീസ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ വേദിയാവുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് അടുത്ത പോയിന്റ് ഇതായിരുന്നു സ്കൂളുകളിൽ മൊബൈൽ ഫോൺ നിരോധിക്കണമെന്ന് ശുപാർശ ചെയ്ത അന്താരാഷ്ട്ര സംഘടന ഏതാണ് സംഘടന യുനെസ്കോ യുനെസ്കോയാണ് സ്കൂളുകളിൽ മൊബൈൽ ഫോൺ നിരോധിക്കണമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നത് അടുത്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെതർലാൻഡിലെ അമേലാൻഡ് ദ്വീപിന് സമീപത്ത് വെച്ച് തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പൽ ഏതായിരുന്നു ഫ്രീമാൻഡ് ഹൈവേ ഫ്രീമാൻഡ് ഹൈവേ അടുത്ത പോയിന്റ് ഇതായിരുന്നു ടൈം മാഗസിന്റെ കഴിഞ്ഞ നൂറ് വർഷത്തെ മികച്ച നൂറ് സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം ഏതാണ് പത്തേ പാഞ്ചാലി പത്തേ പാഞ്ചാലി അടുത്ത പോയിന്റ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഉപഗ്രഹത്തിന്റെ പേര് ജൂപ്പിറ്റർ ത്രീ ഏതാണ് ജൂപ്പിറ്റർ ത്രീ എന്നാണ് അടുത്തത് ഇന്ത്യയുടെ എൺപത്തി മൂന്നാമത് ഗ്രാൻഡ് മാസ്റ്റർ ഇന്ത്യയുടെ എൺപത്തി മൂന്നാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ആദിത്യ സാമന്ത് ആദിത്യ സാമന്ത് അവസാനത്തെ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച കഥാപ്രസംഗ കലാകാരൻ ആരാണ് തേവർത്തോട്ടം സുകുമാരൻ ആരാണ് തേവർത്തോട്ടം സുകുമാരൻ ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു മിഷൻ ശക്തി സ്കൂട്ടർ യോജന ആരംഭിച്ച സംസ്ഥാനം ഏത് ഓപ്ഷൻ എ ഗുജറാത്ത് ഓപ്ഷൻ ബി ഹരിയാന ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ഓപ്ഷൻ ഡി ഒഡീഷ രണ്ടാമത്തെ ചോദ്യം സെമി കോൺ ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ത്രീ എക്സിബിഷന്റെ വേദിയാവുന്നത് എവിടെയാണെന്നാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ അമൃത്സർ ഓപ്ഷൻ ബി രാജ്കോട്ട് ഓപ്ഷൻ സി ഗാന്ധിനഗർ ഓപ്ഷൻ ഡി ഗജുരാഹോ ശരി ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ശരി ഉത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോക്കി ടൂർണമെന്റിന് വേദിയാകുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ എ ചെന്നൈ എന്നാണ് അതോടൊപ്പം വെക്കുക ടൂർണമെന്റിന്റെ ഭാഗ്യ ചിഹ്നം ഏതായിരുന്നു ബൊമ്മൻ എന്ന ആനയായിരുന്നു ടൂർണമെന്റിന്റെ ഭാഗ്യ ചിഹ്നം അതോടൊപ്പം നമ്മൾ തമിഴ്നാടിന്റെ കായിക മന്ത്രിയുടെ പേരും പഠിച്ചിരുന്നു ഉദയനിധി സ്റ്റാലിൻ ആയിരുന്നു തമിഴ്നാടിന്റെ കായിക മന്ത്രി ടൂർണമെന്റിന്റെ വേദിയാവുന്നത് ചെന്നൈയിലാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത ട്രൈബൽ ആർട്ട് ഗാലറിയുടെ പേര് ട്രൈബൽ ആർട്ട് ഗാലറിയുടെ പേര് ഓപ്ഷൻ ബി ജൻജാതിയ ദർപ്പൺ ഏതാണ് ജൻജാതിയ ദർപ്പൺ എന്നായിരുന്നു ആ ട്രൈബൽ ഗാലറിയുടെ പേര് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം